നമസ്കാരം. പിറന്ന മണ്ണിനോട് സ്നേഹമുള്ള കൂറുള്ള ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ സ്വന്തം ദേശീയ ചിഹ്നങ്ങളെ അല്ലെങ്കിൽ ദേശീയ പതാകയെ അപമാനിക്കാൻ അല്ലെങ്കിൽ അവഹേളിക്കാൻ? ഇതൊന്നും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്ത് കാരണത്തിൻ്റെ കാര്യം പറഞ്ഞാലും ശരി, അത് സമരം എന്നും അതിന് പറയാൻ പറ്റില്ല. കർഷക സമരം കുറച്ച് മാസങ്ങളായി ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. കർഷകരുടെ പേരിലാണ്, കർഷക സമരം എന്ന പേരിലാണ് നടക്കുന്നത്. എന്നാൽ യഥാർത്ഥ കർഷകർ പാടത്തുണ്ട് താനും. കർഷകർക്ക് പിന്തുണ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒപ്പം തന്നെ കാലിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചുകൊണ്ടാണ് ഇവർ ഈ കാണിക്കുന്നത്. എന്തായാലും നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. ഇത്തരക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇവിടെയുള്ള മാമ മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കള്ളങ്ങൾ പടത്തിവിടുന്നത് എന്ന് ഓർക്കണം. നോക്കൂ, ഇവരാരും കർഷകരല്ല എന്ന് ഇവരുടെ ശരീരഭാഷയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇവർ കർഷകർക്കോട് കൂറോ അല്ലെങ്കിൽ അവരോട് സ്നേഹമോ കാണിക്കുന്നവരൊന്നുമല്ല. കർഷക സമരത്തിൻ്റെ മറ പിടിച്ചുകൊണ്ട് മറ്റ് പല ദുരുദ്ദേശമാണ് അവർക്കുള്ളത്. തീർച്ചയായിട്ടും അവർ വിളിക്കുന്ന മുദ്രാവാക്യത്തിൽ തന്നെ അതുണ്ട്. ഇല്ലായ്മ ചെയ്യേണ്ട ഒരു മുദ്രാവാക്യം തന്നെയാണ് ഈ കാലിസ്ഥാൻ സിന്ദാബാദ് എന്നുള്ളത്. വിഘടനവാദം എന്നത് ഏത് ഭാഗത്തുനിന്ന്, ഇന്ത്യയുടെ ഏത് ഭാഗത്തുനിന്ന് ഉയർന്നാലും അതിനെ കുഴിച്ചു മൂടേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും അത്തരം ഒരു പ്രവണതകളും ഇന്ത്യയിൽ ഒരിടത്തും അത് അനുവദിച്ചു കൊടുക്കാനേ പാടില്ല. ഇതിപ്പോൾ ഇന്ത്യയിലായാണെങ്കിലും ശരി, അതല്ല ഇന്ത്യക്ക് വെളിയിൽ നിന്നാണ് ഈ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിലും ശരി, ഇത് കർഷകരെ പിന്തുണയ്ക്കുന്നു എന്ന രീതിയിൽ ചെയ്യുന്നതാണ്. ഇത്തരക്കാരെയാണ് നമ്മുടെ മാമ മാധ്യമങ്ങൾ എപ്പോഴും പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് അതിനെ ഏറ്റവും വലിയ വിരോധാഭാസമായിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും ദേശസ്നേഹിയായിട്ടുള്ള, രാജ്യസ്നേഹിയായിട്ടുള്ള ഒരു ഭാരതീയനും ഇത്തരം കാഴ്ചകളൊന്നും സഹിക്കാൻ പറ്റാത്തതാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. എങ്ങനെയാണ് ഇവരെയൊക്കെ പിന്തുണയ്ക്കാൻ പറ്റുന്നത് എന്ന് ചിന്തിച്ച് നോക്കുക. അവരുടെ ആവശ്യങ്ങൾ ന്യായമാണെങ്കിൽ ഇവിടെ സുപ്രീംകോടതിയുണ്ട്. സുപ്രീംകോടതി വരെ പറഞ്ഞതാണ് ആ നിയമം താൽക്കാലികമായിട്ട് സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുന്നു, നിങ്ങൾ കേന്ദ്ര സർക്കാരുമായിട്ട് ചർച്ച ചെയ്ത് ഒരു സമവായത്തിലെത്തുന്നു. എന്നിട്ട് സുപ്രീംകോടതിയെ പോലും വിശ്വാസമില്ലാതെ ഇപ്പോഴും അവർ സമരമുഖത്താണ്. അങ്ങനെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നു. എന്താണ് ഇത്തരക്കാരുടെ ഉദ്ദേശം? ഈ രാജ്യത്തിനെ കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ടാണോ? ഒപ്പം നമ്മുടെ അഭിമാനമായിട്ടുള്ള ദേശീയ പതാകയാണ് ഈ കാണിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ സഹിച്ചു നിൽക്കാൻ പറ്റും എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഇതൊക്കെ സമരത്തിൻ്റെ ഭാഗമാണെങ്കിൽ അത്തരം സമരങ്ങൾ അടിച്ചമർത്തുക തന്നെ വേണം എന്നേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, Tatwamayi.